നമസ്കാരം, അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി 18 ദിവസങ്ങൾ മാത്രം. ഇന്ന് 16-ാം തീയതിയായി, 16-ാം തീയതി വൈകിട്ടായി. അതുകൊണ്ട് ദിവസങ്ങൾ ഇനി കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് തന്നെ പറയാം. പക്ഷേ ഇതുവരെയും ആര് വിജയിക്കുമെന്നുള്ളൊരു പൊതുധാരണ ഇതുവരെയും ഉരുത്തിരിഞ്ഞിട്ടില്ല. പതിവിൽ സാധാരണ ഗതിയിൽ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ധാരണ വരും ഇന്നയാൾ വിജയിക്കും. ഇപ്പോഴും കമലാ ഹാരിസ് തന്നെയാണ് മുന്നൽ എന്നാണ് പൊതുധാരണ. അത് എത്ര കണ്ട് ശരിയാണെന്ന് ഇനി വരും ദിവസങ്ങളിലാണ് നമുക്കറിയാനുള്ളത്. എന്തായാലും കമലാ ഹാരിസിന് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ മേൽക്കോയ്മ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അങ്ങനെയല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും നിഷ്പക്ഷമായൊരു നിലപാട് കേൾക്കാൻ ഇഷ്ടമില്ല. നിഷ്പക്ഷമായൊരു പത്രപ്രവർത്തനം അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് അവർ വിശ്വസിക്കുന്ന കാര്യം നമ്മൾ പറയണം. കമലാ ഹാരിസിനെ അനുകൂലിക്കുന്നവർ നമ്മളും കമലാ ഹാരിസിനെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയണം. പിന്നെ ട്രംപിനെ അനുകൂലിക്കുന്നവർ അങ്ങനെ തന്നെ വേണം. ആ രീതിയിൽ തന്നെ കണക്കാക്കുന്നു. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അതാണ്. അപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസ് മുതൽ CNN അങ്ങനെയൊക്കെയുള്ള ആ പത്രങ്ങളെല്ലാം, ആ മീഡിയ എല്ലാം കമലാ ഹാരിസിൻ്റെ മുന്നിൽ അചഞ്ചലമായിട്ട് നിൽക്കുന്നു. പിന്നെ എന്താ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. ഫോക്സ് ന്യൂസും ന്യൂയോർക്ക് പോസ്റ്റും അങ്ങനെയുള്ള കുറച്ച് മീഡിയകൾ ട്രംപിൻ്റെ പിന്നിലും അടി ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അതാണ് സ്ഥിതി. രണ്ടു കൂട്ടർക്കും നിഷ്പക്ഷതയൊന്നും വേണ്ട. രണ്ടു കൂട്ടർക്കും വേണ്ടത് അവനവൻ്റെ ഭാഗം വിജയിക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം, ഈ കമലാ ഹാരിസ് ഫോക്സ് ന്യൂസിൽ പോയി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ ഫോക്സ് ന്യൂസിൽ പോകാമെന്ന് പറഞ്ഞാൽ ആ സിംഹത്തിൻ്റെ മടയിൽ, അതായത് ഫോക്സ് ന്യൂസാണ് അമേരിക്കയിൽ ഈ വംശീയതയും തീവ്ര ഇടതു പിന്നെ വലതുപക്ഷ നിലപാടുകളും പിന്നെ പ്രസിദ്ധീകരിക്കുന്നത് നമുക്കറിയാം, പ്രചരിപ്പിക്കുന്നത് നമുക്കറിയാം. അവരാണ്, വേറൊന്നും അവർ കൊടുക്കത്തില്ല. അങ്ങനെ ആ തീവ്ര നിലപാടുകളും ട്രംപിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ചെന്ന് കടന്നു ചെന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കമലാ ഹാരിസ് കൊടുത്തു. കമലാ ഹാരിസിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു എതിരഭിപ്രായം, ഇപ്പോൾ ടൈം മാഗസീനൊക്കെ അതിൻ്റെ ഉടമയൊക്കെ കമലാ ഹാരിസിനെതിരെ പ്രസ്താവന ഇറക്കിയുണ്ടായി. കാരണം ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. എല്ലാ പ്രസിഡന്റുമാരും ഇൻ്റർവ്യൂവിന് കൊടുക്കുമായിരുന്നു, പക്ഷേ ഇവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അതിൽ പല മാധ്യമങ്ങളും മറക്കുന്ന ഒരു കാര്യമുണ്ട്, 3 മാസമേ ആയുള്ളൂ കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട്. മറ്റ് സാധാരണ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ 1-2 വർഷം മുമ്പ് തന്നെ അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അവർ ആ പ്രൈമറിയുടെ കാലം മുതൽ ഒരുങ്ങിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് വന്നു ചാടിയതാണ് കമലാ ഹാരിസിനെ സംബന്ധിച്ചോളം പ്രസിഡന്റ് സ്ഥാനം. അപ്പോൾ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അത് കാരണം എല്ലാവരെയും പ്രീതിപ്പെടുത്താനോ എല്ലാ കാര്യങ്ങളും ചെയ്യാനോ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അപ്പം ഫോക്സിൻ്റെ ഇൻ്റർവ്യൂവിനെ പറ്റി കമലാ ഹാരിസിൻ്റെ ആരാധകർ പറയുന്നത് തകർപ്പൻ ഇൻ്റർവ്യൂ, തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് ഫോക്സിനെയും. അത് ചോദിച്ച ബ്രെറ്റ് മേയർ, അദ്ദേഹമാണ് പിന്നെ ഇൻ്റർവ്യൂ ചെയ്തത്, അദ്ദേഹത്തെ എല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തായാലും കമലാ ഹാരിസ് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. അത് പറഞ്ഞത് ഈ ബൈഡൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കില്ല തൻ്റെ ഭരണകൂടം. തൻ്റെ ഭരണകൂടം വ്യത്യസ്തമായിരിക്കും. അതിന് പറയുന്ന ന്യായം, ഓരോ പ്രസിഡൻറ്റും വ്യത്യസ്തമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ തൻ്റെ പ്രസിഡൻസിയും അങ്ങനെ തന്നെയായിരിക്കും. ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഒരു തുടർച്ചയല്ല. അപ്പം ബൈഡൻ ഭരണകൂടത്തിൻ്റെ ബാഗേജ് ഒന്നും തനിക്ക് ഏൽക്കാൻ താല്പര്യമില്ല എന്നാണ് അവർ, ബൈഡൻ്റെ 2-ാം സ്ഥാനക്കാരിയായിട്ട് കൂടി അവർ തുറന്നടിച്ചത്. എന്തായാലും അങ്ങനെ ഒരു നിലപാടെടുത്തത് നന്നായി എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ അബേർഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചത്, ഈ ജയിലിലുള്ള ഒരു ഇൻമേറ്റിൽ, ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ, അവർക്ക് അവരുടെ സെക്സ് മാറണം, ഇപ്പോൾ പുരുഷന് സ്ത്രീ ആകണം അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനാകണം, അതിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് സഹായിക്കുമോ, അത് ഇല്ലീഗലായാൽ പോലും പിന്നെ സഹായിക്കുമോ എന്ന് ഒരു ചോദ്യമുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത്, കമലാ ഹാരിസ് പറഞ്ഞത് അതിപ്പോൾ തന്നെ ട്രംപിൻ്റെ കാലത്തും ഇതൊക്കെ അനുവദിച്ചിരുന്നു, അല്ലാതെ പുതുമയൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇമിഗ്രേഷനെപ്പറ്റി മാത്രമാണ് അവർ ആ പതിവ് ശൈലിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇമിഗ്രേഷൻ ശക്തമായ നിലപാടുകളൊക്കെയാണ് ബൈഡൻ എടുത്തിരിക്കുന്നത്, അത് തുടരും. ശക്തമായിട്ട് തന്നെ ഈ പിന്നെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷനെ തടയും എന്നൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ നിലപാടുകളെ ശക്തമായിട്ട് എതിർക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു, അതിന് ശക്തമായ കയ്യടിയും കിട്ടി. ഏതായാലും അവർ ബബ്ബ എന്നും പറയുകയല്ല ചെയ്തത്, ശക്തമായി അവരുടെ നിലപാട് പറയാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ കോടതിയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളാണ് ഒരു പത്രക്കാരൻ ചോദിക്കുന്നത്. എന്തായാലും ഒരു പത്രക്കാരനെ അടിച്ചിരുത്താൻ മാത്രമുള്ള ശേഷി അവർക്ക് ഉണ്ടാവുമെന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് കമലാ ഹാരിസിൻ്റെ ഒരു വിജയം തന്നെയായിരുന്നു ഈ ഇൻ്റർവ്യൂ, ഈ അഭിമുഖം എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഇനി ഇതേ സമയം തന്നെ ഇന്ന് തന്നെ പ്രസിഡൻറ്റ് മുൻ പ്രസിഡൻറ്റ് ട്രംപും ഒരു
പിന്നെ ഹിസ്പാനിക്സുമായിട്ടൊരു അഭിമുഖം ഒരു ടൗൺ ഹാൾ മീറ്റിംഗ് നടത്തിയുണ്ടായി. അവിടെയും അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചു. പിന്നെ ഈ പ്രത്യേകിച്ച് ജനുവരി 6 ക്യാപിറ്റോൾ ഹിൽ ആക്രമണത്തെപ്പറ്റി അദ്ദേഹം അതെല്ലാം ഡൗൺ പ്ലേ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയല്ല എന്ന് മാത്രമല്ല, ഇപ്പം ഹിസ്പാനിക് വോട്ടർമാരിലും കറുത്തവരിലും ഒരു വിഭാഗം പേര് അദ്ദേഹത്തെ ട്രംപിനെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. കറുത്തവർക്കിടയിൽ പ്രത്യേകിച്ച് ആഫ്രിക്കൻ അമേരിക്കൻ പിന്നെ പുരുഷന്മാർക്കിടയിൽ കമല ഹാരിസ് ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊരു താല്പര്യക്കുറവ് അവിടെ കാണുന്നുണ്ട്. അത് ഒബാമ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, നിങ്ങൾ ആ ഒബാമയുടെ ഇലക്ഷൻ്റെ ആ സമയത്തുള്ള ആ ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷന്മാരൊക്കെ ഒരു സ്ത്രീ വരുന്നതിനോടുള്ള ഒരു വിമുഖതയാണ്, അത് ശരിയല്ല, അതിനൊരു മാറ്റം വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഒരു ഒരു മാന്ദ്യം കാണാനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ഷനിൽ ആര് വിജയിക്കും? ഈ 18 മുമ്പ് നമുക്ക് നമ്മുടെ ഒരു വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കമല ഹാരിസിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് ഒരുവിധപ്പെട്ട എല്ലാവരും പറയുന്നത്. അപ്പോൾ അവർ തന്നെ എങ്ങനെയൊക്കെ ആയാലും അവസാനം അവർ തന്നെ ജയിക്കും എന്നുള്ള ഒരു പൊതുധാരണയാണുള്ളത്. ഇനി ട്രംപ് ഒരു കറുത്ത കുതിരയായിട്ട് ഒരു ബ്ലാക്ക് ഹോൾസ് ആയിട്ട് പിന്നെ അവസാന നിമിഷം മുന്നിൽ വന്നുകൂടാഴുകയില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓട്ടമത്സരമൊക്കെ അങ്ങനെയാണല്ലോ നടക്കുന്നത്. ട്രംപ് ഒരുപാട് മുന്നോട്ടം പോയിട്ടുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ കമല ഹാരിസിന് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കമല ഹാരിസിനും ഡെമോക്രാറ്റുകൾക്കും ആ 3 കൊണ്ട് $1 ബില്യൺ കമല ഹാരിസും ഡെമോക്രാറ്റുകളും പിരിച്ചെടുത്തത്. ഇന്നേ വരെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത കാര്യമാണ് $1 ബില്യൺ. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ തുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബജറ്റ് അത്രയും ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ അത്രയും വലിയ തുക ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം പിന്നെ പിരിച്ചെടുത്തു. നേരെ മറിച്ച് അത് കാരണം പണം ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഈ പല സ്ഥലങ്ങളിലും. ഇപ്പം ഏതോ ഒരു സ്റ്റേറ്റിൽ നെബ്രാസ്കയിലെ ഒരു ഒരു കോൺഗ്രസ് അംഗം പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കമല ഹാരിസിന് വേണ്ടിയും പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്കും വേണ്ടിയും $21 മില്യൺ പരസ്യങ്ങളാണ് നടത്തുന്നത്. നേരെ മറിച്ച് ഇദ്ദേഹത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പിന്നെ കിട്ടിയത് $100,000 കിട്ടിയത്. മറ്റിടത്ത് 21 മില്യൺ അവിടെ ഒഴുക്കി പ്രചാരണം നടത്തുന്നു. ഈ 1 മില്യൺ ഒരു 100,000 മാത്രമാണ് ഇയാൾക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രചാരണമൊന്നും ശക്തമായിട്ട് നടത്താനായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അവർക്ക് അംഗങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഈ ആവശ്യം ഇഷ്ടം പോകാൻ ഇഷ്ടാനുസരണം ചിലവാക്കാൻ പണമില്ല എന്നുള്ളത് ട്രംപിനെയും ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഈ പണം ഇഷ്ടംപോലെ ചിലവാക്കാൻ ഇല്ലാതെ വരുന്നതുകൊണ്ട് ഈ പിന്നെ ഈ ഹൗസിലും സെനറ്റിലുമൊക്കെയുള്ള മത്സരങ്ങളിൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോക്കം വരാനും മുന്നിൽ വരാനും അവർ കൂടുതൽ സീറ്റ് നേടാനുമുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അവിടെയും റിപ്പബ്ലിക്കൻ പാർട്ടി പിന്നിലാണ് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും പക്ഷേ ട്രംപിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നു. ട്രംപ് മുൻ പ്രസിഡൻ്റായിരുന്നു, ആ ഒരുപാട് പിന്നെ പിന്തുണയുണ്ട്, ഒരുപാട് ഈർപ്പമുണ്ട്. അപ്പം ആ പഴയ പ്രതാപത്തിൻ്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് നയങ്ങളോടുള്ള എതിർപ്പിൻ്റെ പുറത്തും പിന്നെ ട്രംപ് മുന്നിൽ വരുമെന്ന് ആ വിഭാഗം കരുതുന്നു. എന്തായാലും നമ്മളിത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ആർക്കും നിഷ്പക്ഷത ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ പറയുന്നത് എത്ര കണ്ട് ശരിയാകും, എത്ര കണ്ട് ആളുകളെ ആകർഷിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുന്നവരെ നമുക്ക് എല്ലാ ദിവസവും ഒരു ഒരു വീഡിയോ പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.